മാന്യ പ്രേക്ഷകരെ മന്ത്ര ടിവിയുടെ അറിഞ്ഞതും മറഞ്ഞതും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. സാധാരണ ഗാന്ധി ജയന്തി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗാന്ധി ജയന്തി വാരമായിട്ടാണ് ആഘോഷിക്കുന്നത്. ആ വാരാഘോഷം പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്നത് ശുചിത്വത്തിനാണ്. വിദ്യാലയങ്ങളിൽ പോലും സ്കൂൾ വിദ്യാലയങ്ങളിൽ പോലും ഈ ഒരാഴ്ച കാലം ശുചിത്വ വാരാചരണമായിട്ടാണ് ആചരിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം കോവിഡിന്റെ കാഠിന്യം മൂലം വാരാഘോഷങ്ങളെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. മാത്രമല്ല കേരളത്തിലെ 144 പ്രഖ്യാപിക്കുകയും ചെയ്തു. അത്രയ്ക്ക് തീവ്രതയാണ് കോവിഡ്. ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ ഇതുപോലുള്ളൊരു മഹാമാരി ലോകമാകമാനം പിടിപെട്ടിരുന്നു. 10 ലക്ഷത്തോളം മനുഷ്യജീവനാണ് എടുത്തത്. സ്പാനിഷ് ഫ്ലൂ ആണ് ആ മഹാമാരിയുടെ പേര്. ഗാന്ധിജിയുടെ സാബർമതി ആശ്രമത്തിലെ അന്ത്യവാസികളെ പോലും സ്പാനിഷ് ഫ്ലൂ ആക്രമിച്ചു. അദ്ദേഹം ചില പച്ചമരുന്നുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഗാന്ധിജി തൻ്റെ ആശ്രമത്തിലെ അന്ത്യവാസികളെ രക്ഷപ്പെടുത്തിയത്. അവിടെ നിന്നാണ് ഒരു പുതിയ ആശയം ഗാന്ധിജിക്ക് ഉണ്ടായത്. കാരണം സ്പാനിഷ് ഫ്ലൂ എന്ന മഹാമാരി ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് നഗരപ്രദേശങ്ങളെയായിരുന്നു, പിന്നെ ചേരി പ്രദേശങ്ങളെ. ഗ്രാമപ്രദേശങ്ങളിലാവട്ടെ ആ മഹാമാരി കടന്നാക്രമണം വളരെ കുറവായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഗാന്ധിജി ഗ്രാമ വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു ജാതി സ്പർദ്ധയും അജിത്തവും ഉച്ചനിജിത്വവും ഹിംസയും ഇല്ലാത്ത ഭാരതം. അതായിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നം. സ്ത്രീ പീഡനവും ഇല്ലാതാവുന്ന ഒരു ഭാരതത്തെക്കുറിച്ചും അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം അദ്ദേഹം ഊന്നൽ നൽകിയ മറ്റൊരു കാര്യം ജാതീയമായി താഴെക്കടയിൽ നിൽക്കുന്നവരെ, താഴ്ന്ന ജാതിക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ജാതീയമായ ഉച്ചനിചിത്വങ്ങളെ ഇല്ലാതാക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ അനുഭവിച്ചിരുന്ന ഉച്ചനിചിത്വങ്ങൾ വളരെ ക്രൂരമായിരുന്നു. അദ്ദേഹം താഴ്ന്ന ജാതിക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ മക്കൾ എന്ന് പേരുള്ള എന്നർത്ഥമുള്ള ഹരിജനങ്ങൾ എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ഹരിജൻ എന്നൊരു പ്രസിദ്ധീകരണം പോലും അദ്ദേഹം തുടങ്ങിയിരുന്നു. ഇതൊക്കെ 100 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ 100 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും അദ്ദേഹം എന്ത് ആഗ്രഹിക്കാതിരുന്നുവോ, അദ്ദേഹം എന്താണ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്, അതെല്ലാം ശക്തിയോടെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നാം ഭാരതത്തിൽ കാണുന്നത്, കേരളത്തിൽ പോലും. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ഒരു ഹരിജൻ പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. ബലാത്സംഗം ചെയ്തിട്ട് അതിൻ്റെ നാവ് അറുത്ത് മാറ്റിക്കളഞ്ഞു. ഒരുപക്ഷെ ബലാത്സംഗം ചെയ്തവർ ആ കുട്ടിക്ക് മുഖപരിചയമുള്ളവരായിരുന്നിരിക്കാം. അവരുടെ പേര് വിവരങ്ങൾ പുറത്ത് പറയാതിരിക്കുന്നതിന് വേണ്ടിയായിരിക്കും ആ കുട്ടിയുടെ നാവ് അറുത്ത് കളഞ്ഞത്. ആ കുട്ടിയെ ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം ആ കുട്ടി കൊല്ലപ്പെട്ടു, മരിച്ചു. കേരളത്തിലും സ്ത്രീ പീഡനം വ്യത്യസ്തമല്ല, അതുപോലെ തന്നെ ജാതീയമായ വിഭാഗീയതകൾ, അത് 100 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു പ്രദേശത്ത് താഴ്ന്ന ജാതിക്കാർക്ക് പൊതു ബാർബർ ഷാപ്പുകളിൽ പ്രവേശനമുണ്ടായിരുന്നില്ല ഈ അടുത്ത ദിവസം വരെ. അത് പത്രദോര പുറത്ത് അറിഞ്ഞതോടെയാണ് അതിൻ്റെ മേൽ നടപടി എടുക്കുകയും തദ്ദേശീയ ഭരണസമിതികൾ അതിനെതിരെ രംഗത്ത് വരികയും
ആ പ്രദേശത്തെ എല്ലാ ബാർബർ ഷോപ്പുകളിലും താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായിരുന്നു. ഇന്നും അറിയപ്പെടാത്ത പല സ്ഥലങ്ങളിലും താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പ്രത്യേകിച്ചും ഹരിജനങ്ങൾക്കും ഗിരിജനങ്ങൾക്കും പല സ്ഥലങ്ങളിലും പ്രവേശനമില്ല. അതൊന്നും പുറത്തറിയുന്നില്ലെന്നേ ഉള്ളൂ. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നടപ്പിൽ വരുത്തി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോഴും കേരളത്തിൽ 25% ദളിതർ ഹരിജനങ്ങൾ എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്തവരാണ്. ഗിരിജനങ്ങളാവട്ടെ 30% എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്തവരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിലെ പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം, വൈക്കം ക്ഷേത്രത്തിന് സമീപത്തൂടെയുള്ള പൊതുവഴിയിൽ താഴ്ന്ന ജാതിക്കാർക്കും ഹിന്ദുക്കളല്ലാത്തവർക്കും വഴി നടക്കാൻ പാടില്ലായിരുന്നു. ഇതിനെതിരെയാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഇ വി രാമസ്വാമി നായ്ക്കർ, കെ കേളപ്പൻ, എ കെ ഗോപാലൻ, മന്നത്ത് പത്മനാഭൻ, ടി കെ മാധവൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത്. ഇത് 1924 1925 March ഗാന്ധിജി വൈക്കം സത്യാഗ്രഹികളെ സന്ദർശിച്ചു. അതോടെ ആ വർഷം 1925 നവംബർ തന്നെ ആ വൈക്കം സത്യാഗ്രഹം വിജയം കണ്ടെത്തുകയും ആ പൊതുവഴിയായി ആ പൊതു താഴ്ന്ന ജാതിക്കാർക്കും മറ്റു മതസ്ഥർക്കും നടന്നുകൂടാ എന്ന് കൽപ്പിച്ചിരുന്ന വഴിയിൽ കൂടി എല്ലാവർക്കും നടക്കാമെന്നുള്ള നിലവാരം വരികയും എല്ലാവർക്കുമായി ആ വഴി തുറന്നു കൊടുക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി. ഇതൊക്കെ 100 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നും ഗാന്ധിജി എന്ത് നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചോ അത് ഇന്നും നടക്കുന്നുവെന്നത് ഒരു ദുഃഖ സത്യമാണ്. കേരളത്തിലും കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ ചില ബലാത്സംഗങ്ങൾ, വളയാറിൽ 2 പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ശേഷം കൊല്ലപ്പെട്ടത്, ഒരു കോവിഡ് രോഗിയെ ആംബുലൻസിൽ വെച്ച് ആംബുലൻസ് ഡ്രൈവർ ബലാത്സംഗം ചെയ്തത്, അങ്ങനെ നിത്യവും ബലാത്സംഗത്തിൻ്റെ വാർത്തകൾ പത്രങ്ങളിൽ വന്നു, കേരളത്തിലും മലയാള പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു ചർച്ച ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായി. അത് തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് സമീപം ഒരു ലോഡ്ജിൽ ഒരു പുരുഷനെ 3 സ്ത്രീകൾ കടന്നാക്രമിച്ചതാണ്. അദ്ദേഹം യൂട്യൂബിലൂടെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ യൂട്യൂബിലൂടെ സ്ത്രീകളെ അപമാനിച്ചു. അതാണ് പ്രധാന കുറ്റം. ഈ അപമാനത്തിനെതിരെ ഈ സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. 1 മാസമായിട്ടും നടപടി ഉണ്ടായില്ല. ആ കുറ്റകരമായ അനാസ്ഥ ആ ഭാഗത്ത് നിൽക്കുന്നു. ആ സമയത്താണ് അവർ ഈ മനുഷ്യനെ ആക്രമിച്ചതും അടിച്ചതും പുറത്ത് പറഞ്ഞാൽ അറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറി പറഞ്ഞതും. യൂട്യൂബിലൂടെ സ്ത്രീകളെ അപമാനത്തിനെതിരെ അയാൾക്കെതിരെ കേസെടുക്കുക, നിയമ നടപടികൾ സ്വീകരിക്കുക, ശിക്ഷ വാങ്ങിക്കൊടുക്കുക, അതെല്ലാം ആവശ്യമാണ്. അതൊക്കെ നിയമത്തിൻ്റെയും നിയമപാലകരുടെയും ഡ്യൂട്ടിയാണ്. പക്ഷെ നിയമം കയ്യിലെടുത്തുകൊണ്ട് അയാളെ അടിച്ചതും അയാളെ അമ്മയെയും മകളെയും ചേർത്ത് പുറത്ത് പറയാൻ ആവാത്ത തെറി പറഞ്ഞതും സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇത്തരം സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും അഭിനന്ദിക്കുന്നതും ശരിയാണോ എന്ന് അഭിനന്ദിച്ചവർ ഓർക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ചും ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട് നിയമം കയ്യിലെടുക്കുന്നവരെ അഭിനന്ദിക്കുന്ന ഇത് നല്ലതാണെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് ഗാന്ധിജി
ആഗ്രഹിച്ചതിനെ വിരുദ്ധമായി പല സംഭവങ്ങളും ഉത്തർപ്രദേശിലെ ഒറ്റപ്പെട്ട സംഭവമല്ല ഉത്തരേന്ത്യയിലെ പലയിടത്തും പല സ്ഥലങ്ങളിലും ദളിത് സ്ത്രീകൾ ദളിത് യുവതികൾ ദളിതർ സവർണരുടെ ആക്രമണത്തിന് ഇരയായി കൊണ്ടിരിക്കുന്നു പല സ്ഥലത്തും ഇപ്പോഴും ജാതിയമായ ലഹളകൾ മതപരമായ ലഹളകൾ നടക്കുന്നു മതസ്പർദ്ധകൾ കുറയുന്നതിനു പകരം ചില പ്രദേശങ്ങളിലെങ്കിലും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാടിന്റെ സമാധാനം കെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പല ഭാഗങ്ങളിലും നടക്കുന്നത് രാജ്യത്തിന്റെ സമാധാനവും അഖണ്ഡതയും ദുർബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഏത് ഭാഗത്തുനിന്നുണ്ടായാലും അത് നിയമപരമായി അതിശക്തമായ നിയമം കൊണ്ട് തന്നെ അത് നേരിടണം ഈ അജിത ആചാരങ്ങളും ജാതിയമായ സ്പർദ്ധകളും മതപരമായ സ്പർദ്ധകളും അജിത്തവും ഉച്ചനീചത്വവും ഒക്കെ ഇല്ലാതാവണം അത് ബോധവൽക്കരണം കൊണ്ടോ അല്ലാതെയോ സ്വയം ഇല്ലാതായ ചരിത്രമില്ല ഇല്ലാതാക്കിയ ചരിത്രമേ ഉള്ളൂ കുമാരനാശൻ പാടിയതുപോലെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മതുകളി നിങ്ങളെത്താൻ ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ ദിശറുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെബ്സൈറ്റ് സന്ദർശിക്കുക